ഗ്രീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളതിൽ അവസാനം പറഞ്ഞു നിർത്തിയത് ഇന്ത്യൻ ഫെഡറലിസത്തെ പറ്റിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഫെഡറലിസത്തെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ടോപ്പിക്കിലോട്ട് പോകും അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സോ എന്താണ് നമ്മൾ ഈ പറയുന്ന ഈ ഫെഡറലിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഫെഡറലിസം ഓക്കെ ഫെഡറലിസം എന്ന് വെച്ചാൽ സിമ്പിളാണ് നമ്മുടെ ഒരു രാജ്യത്തെ ഗവണ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുവാണ് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണ അധികാരമെന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാണ് ഒന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓക്കെ എന്തുവാണ് സെൻട്രൽ ഗവൺമെൻറ് മറ്റൊന്ന് എന്തുവാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോൾ എന്നിങ്ങനെ അധികാരം നമ്മൾ സെൻട്രൽ എന്നും സ്റ്റേറ്റ് എന്നും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫെഡറലിസം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെവൽ ഓഫ് ഗവൺമെന്റ് ഓക്കെ അപ്പോൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന ഡിവിഷൻ ഒക്കെ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ ഒന്ന് നമുക്കൊരു നല്ല കിടിലമായിട്ട് എഴുതിയിട്ടുള്ള ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്തുകൊണ്ട് ഒരു റിട്ടേൺ ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ പവറുകളുടെ ഡിവിഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഓക്കെ എന്താണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരു ഫെഡറലിസത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സായിട്ട് കണക്കാക്കാം അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ എന്ത് കിടക്കുന്നുണ്ട് ഫെഡറലിസ് നടക്കുന്നുണ്ട് പക്ഷേ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല എന്താണ് ഇന്ത്യ ഒരു ഫെഡറലായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല ഓക്കെ അതായത് നമുക്ക് ഇന്ത്യക്ക് ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉണ്ടെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ സെൻട്രൽ എന്നും സ്റ്റേറ്റ് എന്നും അധികാരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ത്യ ഒരു ഫെഡറലിസം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യം തന്നെ ആണ് അപ്പോൾ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ബേസിക് അടിസ്ഥാന തത്വമാണ് നമ്മളിപ്പോൾ പറയുന്നത് അതല്ല ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫെഡറലിസത്തിനകത്ത് വരുന്നത് അതിവിടെ പറയാനായിട്ടാണ് ഈ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കി ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ അതിന് ഒരു കാര്യം കൂടെ ഉണ്ട് നോക്കിയേ ഇവിടെ പാർട്ട് വൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട് അതായത് നമുക്കറിയാമല്ലോ കുറേ പാർട്ടികൾ ഉണ്ടല്ലോ ഒന്നാമത്തെ പാർട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ യൂണിയനെയും അതിൻ്റെ ടെറിട്ടറികളെയും പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത് അതിൽ ആദ്യത്തെ ലൈൻ ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഓക്കെ അപ്പോൾ എന്തായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ഷേപ്പ് ഓൾ കംപ്രൈസസ് ടെറിട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ എന്തൊക്കെ വരും ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദെയർ ടെറിട്ടറി ഷാൾ ബി ദോ സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഒന്നാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പറയുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളെല്ലാം എന്താണ് ഇന്ത്യയുടെ ഭാഗങ്ങളാണെന്ന് പറയുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് അവിടെയാണ് ഇമ്പോർട്ടൻസ് ഓക്കെ എന്നു വെച്ചാൽ ഇവിടെ നമ്മൾ പല പല സംസ്ഥാനങ്ങൾ ആ ഒരു സ്റ്റേറ്റ് എന്ന മീനിങ് ഇവിടെ നമുക്ക് വരും ഓക്കെ ചില സമയത്ത് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ രാജ്യം മൊത്തത്തിലും വരാറുണ്ട് ഇവിടെ നമുക്ക് സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ കേരളം തമിഴ്നാട് എന്നുള്ള സ്റ്റേറ്റുകൾ എടുക്കാം അപ്പോൾ ഈ സ്റ്റേറ്റുകൾ ചേർന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഈ പറയുന്ന രാജ്യം ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സ്റ്റേറ്റ് ഒക്കെ ഇമ്പോർട്ടൻസ് ഇല്ല അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫെഡറൽ സ്ട്രക്ചർ കൊണ്ടുപോകുന്നത് പക്ഷേ ഒരിടത്ത് എന്ത് ചെയ്യുന്നില്ല ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഫെഡറലിസത്തിനകത്ത് നോക്കി എന്തൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് സ്റ്റേറ്റ് സെൻട്രലായിട്ട് പവർ എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പവർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ പവർ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ആർക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതൽ പവർ ഉള്ളത് അപ്പോൾ അതവിടെ പറയും നോക്കി ഇൻ ദ ഡിവിഷൻ ഓഫ് പവർ മോർ സബ്ജെക്റ്റ് സബ്ജെക്ട്സ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെൻട്രൽ അപ്പോൾ ഇങ്ങനെ ഒരു ഫെഡറലിസത്തിനകത്ത് കൂടുതൽ പവർ ഒരാൾക്ക് കൊടുത്താൽ ആ ഫെഡറൽ ഫെഡറൽസത്തിൽ വിളിക്കുന്ന പേരാണ് ക്വാസി ഫെഡറൽ സിസ്റ്റം ഓക്കെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഫെഡറൽ സ്ട്രക്ചർ ആണോ ഇന്ത്യയിലെന്ന് ചോദിച്ചാൽ സംശയമുണ്ട് കാരണം എന്താണ് ഒരുപാട് പവറുകൾ നമ്മൾക്ക് ആർക്കാണ് കൂടുതലൊടുത്തേക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അതവിടെ ഇവിടെ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഫെഡറൽസെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിനും സെൻട്രലും എന്ന് പറഞ്ഞിട്ട് പക്ഷേ നോക്കിയപ്പോൾ കണ്ടത് എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതൽ പവർ അങ്ങനെ സെൻട്രലിന് കൂടുതൽ പവർ വരുന്ന ഫെഡറൽ സിസത്തെ വിളിക്കുന്ന പേരാണ് എന്താ ക്വാസി ഫെഡറൽ സിസ്റ്റം ഓക്കെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഉണ്ടായി ഫെഡൽസ് നിൽക്കുന്നൊക്കെ സ്റ്റേറ്റിനും സെൻട്രലും നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഒരു ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനും ഒറ്റ നിയമമുള്ളൂ ഇന്ത്യ മൊത്തമായിട്ട് അല്ലേ മാത്രമല്ല ഈ പറയുന്ന ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് അത് സോവർജിറ്റി സോവേനിറ്റി ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സോവർജിനിറ്റി എന്ന് വെച്ചാൽ എന്താണ് പരമാധികാരം ഇന്ത്യയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലായിട്ട് ഒരു നിയമവും ഇല്ല അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് ഫൈനൽ പരമാധികാരം ആർക്കുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷൻ അത് ആർക്കൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പരമാധികാരമുണ്ട് ഫോർ എക്സാമ്പിൾ ദ ഇൻഡിപ്പെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി ഏഹ് പ്രധാനമന്ത്രിക്കെതിരെ വേണമെങ്കിലും എന്ത് ചെയ്യാം കോടതിക്ക് കേസെടുക്കാം പ്രസിഡന്റ് പോലും ചെയ്യുന്ന തൊഴിൽ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും കേസെടുക്കാൻ പറ്റും അതാണ് ഇൻഡിപെൻഡൻറ്റായ ജുഡീഷ്യറി ഇത് എവിടുന്ന് നമുക്ക് കിട്ടിയത് ഒരു സോവജനിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഒന്ന് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കാം നമ്മൾ തമിഴനാണ് മലയാളിയാണ് കന്നഡക്കാരനാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഐഡന്റിറ്റി എന്താണ് ബേസിക് ഐഡൻറ്റിറ്റി ഇന്ത്യക്കാരൻ എന്നാണ് ഒറ്റ സിറ്റിസൺഷിപ്പേ നമുക്കുള്ളൂ അതായത് ഓരോ സ്റ്റേറ്റുകളുടെ യൂണിയൻ ആയതുകൊണ്ട് സ്റ്റേറ്റ് വൈസ് പ്രത്യേക പരിഗണന ഒന്നും ഇവിടെ തന്നിട്ടില്ല ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ ഇവിടെ വേറെ പറയുന്ന നോക്കിയ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതൽ പവർ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു അതിൽ എക്സാമ്പിളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻഡ് ചെയ്യാനുള്ള കഴിവ് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും തിരുത്ത് വരുത്താനുള്ള കഴിവ് ആർക്കെ ഉള്ളൂ സെൻട്രലിനെ ഉള്ളൂ ആർക്കില്ല സ്റ്റേറ്റ് ഇല്ല പിന്നെ വരുന്ന ഒന്നാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ രണ്ട് ഹൗസുകളുണ്ട് അപ്പർ ഹൗസ് ലോവർ ഹൗസ് അല്ലേ ലോകസഭയും രാജ്യസഭയും ഉണ്ട് നമ്മളെ സ്റ്റേറ്റിലും ഇതുപോലെ ഒരു പാർലമെൻ്റ് ഉണ്ട് പക്ഷേ കേരളത്തിലില്ലെങ്കിലും ചില വലിയ വലിയ സ്റ്റേറ്റുകൾ ഇപ്പോൾ മഹാരാഷ്ട്ര യു പി ഒക്കെ എവിടെയും എന്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഇതുപോലെ ബൈക്ക് ആമുൽ സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ഹൗസ് ഉണ്ട് അപ്പോൾ രണ്ട് തവണ അല്ലേ ഇപ്പോൾ രണ്ട് ഹൗസ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഒരു ഇടത്തായി എടുക്കുന്ന തീരുമാനം മറ്റൊരു സ്ഥലത്ത് ഒന്നും റിവ്യൂ ചെയ്യപ്പെടും അപ്പോൾ കുറച്ചുകൂടി ഈ പറയുന്ന ജന ജനാധിപത്യപരമായിട്ട് ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ആണോ അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ലേ അപ്പോൾ എന്തിനാണ് ഈ ഫെഡറലിസം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഫെഡറലിസം കൊണ്ടുവന്നിട്ടുള്ളത് സിമ്പിളാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകൾ ചേർന്ന് അപ്പോൾ പല സ്ഥലത്തുള്ള പലതരം ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരണമെങ്കിൽ എന്ത് വേണം ആ നമുക്ക് ഇത് പറയുന്നത് രണ്ട് ആരെയും ആരും മിണക്കാൻ പറ്റത്തില്ല അങ്ങനെ ആലോചിച്ചാൽ മതിയല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ നടന്നായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ കേരളം പോലെയുള്ള സ്ഥലങ്ങൾ അതുപോലെ കേരള ആദ്യമേ ജോയിൻ ചെയ്തു എന്നാലും കേരളം ഒരു നാട്ടുരാജ്യമായിരുന്നു അതുപോലെ നമ്മുടെ ടിപ്പു സുൽത്താൻ മൈസൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു അപ്പോൾ ഇതൊന്നും അങ്ങനെ ചുമ്മാ പോയിട്ട് ഇന്ത്യ എന്ന രാജ്യത്തിനോട് ചേർന്നതല്ല രണ്ടുപേർക്കും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമ്മിൽ സംസാരിച്ച് നിങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നാൽ നിങ്ങൾക്ക് കുറേ ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ സ്റ്റേറ്റുകളൊക്കെ ചേർത്ത് ഇന്ത്യ രാജ്യമാണ് നിർമ്മിക്കുന്നത് കാരണം നാൽപ്പത്തി ഏഴിലാണ് ഇന്ന് കാണുന്ന ഈ ഇന്ത്യ രാജ്യം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്താൽ മുമ്പ് ഇന്ത്യ ഇല്ലെന്നോ ഉണ്ട് പക്ഷേ അത് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അതിനകത്ത് ഈ പാ കാണുന്ന ഇന്നത്തെ ഒരു മാപ്പും ഒന്നും ആയിരുന്നില്ല പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശൊക്കെ ഉൾപ്പെട്ട് വരുന്ന സംഭവമായിരുന്നു അപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ ഞാനിവിടെ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അറിയാലോ നോട്ട് കിട്ടാൻ ടെലഗ്രാം ചാനലിൽ പോകുക അല്ലെങ്കിൽ നമ്പർ വിളിച്ചാലും അതി ബേസിക് ഫീച്ചേഴ്സ് പറയുന്നുണ്ട് എന്തിനാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ഞാനിവിടെ നോട്ടിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഫെഡറലിസം നടക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓക്കെ അതായത് നമ്മൾ ഈ പറയുന്ന പവറുകളെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുറേ പാർലമെൻറ്റ് കുറേ തീരുമാനങ്ങൾ എടുക്കും ഈ തീരുമാനങ്ങൾ നമ്മൾ നാല് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് നമുക്കതിനെ വിളിക്കുന്ന പേര് യൂണിയൻ ലിസ്റ്റ് എന്നാണ് എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്നു വെച്ചാൽ യൂണിയൻ ലിസ്റ്റ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഫോറിൻ റിലേഷൻ ഓക്കെ വിദേശകാര്യം ഈ പറയുന്ന വിദേശകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കാനുള്ള അധികാരം ഉള്ളത് സെൻട്രൽ ഉള്ളത് അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് മാത്രം ചെയ്യേണ്ട കുറേ കാര്യമുണ്ട് അത് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് വിളിക്കും ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്ക്ക് എടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ സെൻട്രൽ ഇടപെടേണ്ട ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പോലീസ് ഓക്കെ ഒരു സ്റ്റേറ്റിലെ പോലീസിൻ്റെ ഫുൾ അധികാരം ആർക്കാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അപ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു വരും ഇനി ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് സെൻട്രലിനു തീരുമാനം എടുക്കാൻ പറ്റില്ല സ്റ്റേറ്റിനു മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല രണ്ടുപേരും വേണം അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു കൺ ലിസ്റ്റ് എന്നാണ് എന്താണ് കൺ ലിസ്റ്റ് ഇനി ഇതിലൊന്നും പെട്ടാതെ പിന്നീട് കാലം മാറുമല്ല പുതിയ പുതിയ ടെക്നോളജിയൊക്കെ വരുമ്പോഴത്തേക്കും പുതിയ കുറേ നിയമങ്ങൾ വരും അതിനാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് റെസിഡ്യൂറി പവർ എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് റെസിഡ്യൂറി പവർ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക ഫെഡറലിസം എന്ന് പറഞ്ഞൊരു കാര്യം ശക്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിലെ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ വ്യക്തമായിട്ട് അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മൊത്തം നാല് ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് മാത്രം തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം അധികാരമുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് രണ്ടുപേരും പേരും ചേർന്നെടുക്കേണ്ട കൺകരുണ്ട ലിസ്റ്റ് എന്നാലിതിൽ ഒന്നിലും പെടാതെ വരുന്നതാണ് എന്ത് റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ദ സബ്ജക്ട് ഇസ് ഓവർ വിച്ച് ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ദ എക്സ്ക്ലൂസീവ് ലോ മേക്കിംഗ് പവർ അല്ലേ അത് ഈ പറയുന്ന കാര്യത്തിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ അതായത് ഇപ്പോൾ മോദിജിയിരിക്കുന്ന ഭരിക്കുന്ന സെൻട്രൽ ഉണ്ടല്ലോ അവർ ആ തീരുമാനം എടുക്കേണ്ട എക്സാമ്പിൾ ഒന്ന് ഫോറിൻ റിലേഷൻ വേണമെങ്കിൽ നമുക്ക് മറ്റൊന്ന് പറയാം ഡിഫെൻസ് അല്ലേ നമ്മുടെ എന്താണ് പ്രതിരോധം അതുപോലെ വരുന്ന ഒന്നാണ് റെയിൽവേ അല്ലേ പിന്നെ വരുന്ന ഒന്നാണ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം പിന്നെ നമ്മളിപ്പോൾ എൻ ആർ സി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് ആ സിറ്റിസൺഷിപ്പ് പൗരത്വം ഇതൊക്കെ ആരാണ് നോക്കുന്നത് അത് യൂണിയൻ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് നോക്കുന്നത് എന്നാൽ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് അത് നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണുള്ളത് അതാണ് നമ്മൾ എന്താണ് നിൽക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നു ഓക്കെ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് ഒരു പോയിന്റ് കൂടി ഉണ്ടേ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിനകത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴോളം വിഷയങ്ങളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് പോരാഞ്ഞിട്ട് ഓക്കെ ഏതാണ്ട് മൊത്തത്തിൽ തൊണ്ണൂറ്റിയേഴ് ലിസ്റ്റ് കാര്യങ്ങളുള്ള ഇവിടെ ഉണ്ടായിരുന്നു അന്നത്തെ യൂണിയൻ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റാണ് സ്റ്റേറ്റ് ഗവണ്മെന്റിന് മാത്രം തീരുമാനമെടുക്കാൻ അധികാരമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിലൊന്ന് ഞാൻ പറഞ്ഞു പോലീസ് ഇനി മറ്റൊന്ന് അഗ്രികൾച്ചർ കൃഷി അതുപോലെ തന്നെ ജയിലുകളുടെ കാര്യം പോലീസാണുള്ള ആൾക്കാർ ജയിലിൽ കിടന്നു അപ്പോൾ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം പിന്നെ വരുന്നത് ലോക്കൽ ഗവൺമെൻറ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമൊക്കെ ആരാ നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവരുന്ന സമയത്ത് ഏതാണ്ട് അറുപത്തിയാറോളം വിഷയങ്ങൾ എവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നതാണ് കൺകറണ്ട് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിനകത്ത് ആരൊക്കെയുണ്ട് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്നെടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇവിടെ വരുന്നത് കൺ കറണ്ട് ലിസ്റ്റിനകത്ത് വരുന്നത് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഏതാണ്ട് നാല്പത്തിയേഴോളം വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കൺകറണ്ട് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഒന്ന് വിദ്യാഭ്യാസം മറ്റൊന്ന് വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോറസ്ട്രി അതുപോലെ ഈ പറയുന്ന ട്രേഡ് യൂണിയനുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം അതുപോലെ കല്യാണം അല്ലേ മാരേജ് സ്റ്റേറ്റിൽ കല്യാണം കഴിച്ച സ്റ്റേറ്റിൽ പോകേണ്ടത് അപ്പോൾ അതിനൊരു സെൻട്രൽ കൺട്രോളും വേണം കല്യാണം അതുപോലെ എന്താണ് ബർത്ത് ഡെത്ത് രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ രണ്ട് പേരുടെ ഇടപെടൽ വേണം അതൊരു കൺകറിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്നതാണ് എന്ത് റെസിഡ്യൂറി പവേഴ്സ് അതായത് എന്താണ് നോക്കി ഇപ്പോൾ പറഞ്ഞൂറ്റിയേഴ് യൂണിയൻ ലിസ്റ്റിലും അറുപത്താറ് സ്റ്റേറ്റ് ലിസ്റ്റിലും നാൽപ്പത്തേഴ് കൺകർ ലിസ്റ്റിലും പെടാതെ ഇനി എന്തെങ്കിലും ഒക്കെ കാര്യം വന്നാൽ അതിനെല്ലാം നമ്മൾ പിടിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് റെസിഡ്യൂറി പവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പറയും സബ്ജക്ട്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എബോ ത്രീ ലിസ്റ്റ് അതാണ് എന്തെന്ന് പറയുന്നത് റെസിഡിയറി പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ റെസിഡ്യറി പവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അധികാരം ആർക്ക് തന്നെയാണ് അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെയാണ് ഇതിൻ്റെ അധികാരം വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇത് പിന്നീട് വന്നതാണ് അപ്പോൾ കാരണം ഇത് കോടതി ഒക്കെ ഇടപെട്ട് പിന്നീട് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് തർക്കമൊക്കെ വരാം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം സൈബർ ലോ കാരണം ആലോചിച്ചു ഓക്കെ ഈ പറയുന്ന നാൽപ്പത്തൊമ്പതിൽ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിക്കലും സൈബർ ലോ വരില്ല അന്ന് ഇൻ്റർനെറ്റും അല്ല അതിൻ്റെ ഒന്നും ഇതൊന്നും ഇവിടെ ഇന്ത്യ വന്നിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ പിന്നീട് വന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ അത് എന്തിനകത്ത് വരും റെസിഡ്യൂറി പവറിനകത്ത് വരും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അധികാരം ഈ പറയുന്ന പല പല ലെവലുകളായിട്ട് ഷെയർ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ ഷെഡ്യൂൾ ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ ഷെഡ്യൂളാണ് ഈ പറയുന്ന പവർ ഡിവിഷനെ പറ്റിയിട്ട് പറയുന്നത് മൊത്തം അങ്ങനെ നാല് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർൺ ലിസ്റ്റ് റെസിഡിയറി പവർ എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്ന് മനസ്സിലായി കാണും എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് മനസ്സിലായി കാണും എന്താണ് കൺകർഡ് എന്താണ് റെസിഡിയറി പവർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ എന്ത് പറയുന്നത് റിവിഷൻ ഓഫ് പവർ ഇൻ ദ സെവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂളിൽ പറയുന്നത് ഓക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഇപ്പോൾ ഏതാണ് ഇരുപത്തി രണ്ടോളം ഷെഡ്യൂൾ ഉണ്ട് അതിൽ ഏഴാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഈ പറയുന്ന ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് നിങ്ങളതിനെ പറഞ്ഞ് ഇത് ഏതിലാണ് വരുന്നത് ഈ തന്നേക്കുന്നത് ഏത് ലിസ്റ്റ് ഉൾപ്പെടുമെന്നാണ് ചോദിച്ചേക്കുന്നത് ന്യൂ ട്രെയിൻ അലോട്ടഡ് ടു കേരള കേരളത്തിലോട്ട് പുതിയൊരു ട്രെയിൻ അലോട്ട് ചെയ്തു ഇത് യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ ലിസ്റ്റാണോ ലിസ്റ്റ് ആണോ നമുക്കറിയാം ട്രെയിൻ എന്ന് വെച്ചാൽ റെയിൽവേ ആണല്ലേ അപ്പോൾ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടത് കാരാണ് അത് യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്നതാണ് റിവൈസിങ് ദ സ്ട്രക്ചർ ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഡിഗ്രി കോഴ്സുകളുടെ സ്ട്രക്ചർ മാറ്റുന്ന രീതി ഇത് സ്റ്റേറ്റിന് മാത്രമായിട്ട് പറയാൻ പറ്റുമോ ഇല്ല സെൻട്രലിന് മാത്രമായിട്ട് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇതെന്തിനകത്ത് വരും ഇത് കൺകറിൻ്റെ ലിസ്റ്റിനകത്ത് ഒരു എഡ്യൂക്കേഷൻ കൺകറിൻ്റെ ആണ് ഇന്ത്യ സൈൻ ഡിപ്ലോമാറ്റിക് അഗ്രിമെൻ്റ് വിത്ത് ശ്രീലങ്ക ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ഫോറിൻ എക്സ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ എന്തിനകത്ത് വരും അത് അത് യൂണിയൻ ലിസ്റ്റിനകത്ത് ഒരു ഫോറിൻ കാര്യങ്ങൾ യൂണിയനാണ് നാഷണൽ ഫോറസ്റ്റ് പോളിസി നമുക്കറിയാം ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തോ ആണ് അത് ഏതിനകത്ത് വരും യൂണിയനകത്ത് വരുമോ സ്റ്റേറ്റിനകത്ത് വരുമോ കൺകറണ്ടിനകത്ത് വരുമോ അത് കൺകറണ്ട് ലിസ്റ്റിനകത്താണ് വരുന്നത് ജയിൽ നിയമങ്ങൾ ജയിലും പോലീസും ഒക്കെ എവിടെയാണ് അത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത് ന്യൂ പോലീസ് പോളിസികളോട് പോലീസ് ഏതിനകത്ത് വരുന്നത് അത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇതാണ് ഇതാണെന്ത് നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ഭാഗത്തിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫെഡറലിസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ അല്ലേ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് സെപ്പറേഷൻ ഓഫ് പവർ ആണ് അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം